നമസ്കാരം. വിഷൻ ഓഫ് ലൈഫ് അവതരിപ്പിക്കുന്ന പ്രകാശവീതിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന അധാർമിക പ്രവണതകളായ ലഹരിക്കും ആത്മഹത്യയ്ക്കും എതിരെ ബോധവൽക്കരണ പരിപാടികൾ ദൃശ്യ ശ്രവ്യ കലാമാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ചു വരുന്ന കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് വിഷൻ ഓഫ് ലൈഫ്. പ്രകാശവീതിയുടെ ഈ എപ്പിസോഡിൽ കൂടെ ഞങ്ങൾ ചില കലാകാരന്മാരെ പരിചയപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് ശ്രീ ഏബ്രഹാം തോമസ് പെരൂർക്കട. അദ്ദേഹം കഴിഞ്ഞ 16 പരം വർഷങ്ങളായി ക്രൈസ്തവ ഗാനങ്ങൾ അനേക വേദികളിലും ട്രൂപ്പുകളിലും അവതരിപ്പിച്ചു വരുന്ന ഒരു മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഗായകനാണ്. ഇന്ന് അദ്ദേഹം നമുക്കായി ഒരു ഗാനം ഇവിടെ ആലപിക്കും. ഒരു പഴയ ഗാനമാണ്, ദേവസുധ സന്തതികളെ വിശുദ്ധരെ. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടൊന്നും ചേർന്നിടുന്നു, ദേവപുരവാസികളോടൊന്നും ചേർന്നിടും.
ദൂതർസംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു, ദൂതർസംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു. വിശ്രാമം കൂടാതെ കെരുവി ശ്രാപികളിത, വിശ്രാമം കൂടാതെ കെരുവി ശ്രാപികളിത. ഗീത മോദമോടെന്നും വാഴ്ത്തിയിടുന്നു പരനെ, ഗീത മോദമോടെന്നും വാഴ്ത്തിയിടുന്നു പരനെ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ, പോകാം നമുക്ക് സിയോൻ പുരിയിൽ. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടൊന്നു ചേർന്നിടും, ദേവപുരവാസികളോടൊന്നു ചേർന്നിടും. ീടും സ്വർണ്ണ തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ. പട്ടണക്കാരായവരെ എന്നു കണ്ടിടും, പട്ടണക്കാരായവരെ എന്നു കണ്ടിടും. മുത്തുഗോപുരങ്ങളാൽ ശോഭന തെരുക്കളെ, മുത്തുഗോപുരങ്ങളാൽ ശോഭന തെരുക്കളെ. കാണുന്നുണ്ട് പ്രഭാപുരത്തെ, കാണുന്നുണ്ടതിൻ പ്രഭാപുരത്തെ. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടൊന്നു ചേർന്നിടും, ദേവപുരവാസികളോടൊന്നു ചേർന്നിടും. നിത്യരാജ്യമേ അന്ധദയ കന്നനന്ദ നിത്യരാജ്യമേ. ഇഹേ അന്ധകാര സിന്ധുവിലുഴന്നിടും ഞങ്ങൾ, ഇഹേ അന്ധകാര സിന്ധുവിലുഴന്നിടും ഞങ്ങൾ. എന്ന യച്ചിടും തവ നീതി എൻ കതിരോനെ, എന്ന യച്ചിടും തവ നീതി എൻ കതിരോനെ. താമസിക്കല്ലേ സിയോൻ രാജാവേ, താമസിക്കല്ലേ സിയോൻ രാജാവേ. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവസുത സന്തതികളെ വിശുദ്ധരെ. ദേവപുരവാസികളോടൊന്നു ചേർന്നിടും, ദേവപുരവാസികളോടൊന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം, ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം. മോദാൽ വസിപ്പാ പോകാം നമുക്ക്, മോദാൽ വസിപ്പാ പോകാം നമുക്ക്, മോദാൽ വസിപ്പാ പോകാം നമുക്ക്, മോദാൽ വസിപ്പാ പോകാം നമുക്ക്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളും സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ നാടകം പപ്പറ്റ് ഡ്രാമ രചിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത അനേകം അംഗീകാരം ലഭിച്ചിട്ടുള്ള മറ്റാരുമല്ല ശ്രീ സുനിൽ പട്ടിമറ്റം ഇന്ന് നമുക്കായി ഒരു ഏക കഥാപാത്ര നാടകം അവതരിപ്പിക്കാൻ പോകുന്നു. നാടകത്തിൻ്റെ പേര് സമയം. സമയം വ്യർത്ഥമാക്കരുത്, നമുക്ക് ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഓ
ഇനിയും ഒരുപാട് ദൂരം താണ്ടണം. അങ്ങ് മലഞ്ചെരുവിലപ്പുറത്ത് ആ മലയുടെ മുകളിലാണ് യേശുവും ശിഷ്യന്മാരും ഇരിക്കുന്നത്. ഒരു അവ്യക്തമായ കാഴ്ചയിലൂടെ എനിക്ക് കാണാം. അവിടം വരെ എനിക്ക് എത്തണം. ഞാനേ ദൂരദേശത്ത് വരുന്നതാ. എന്തിനാണെന്നോ എനിക്ക് സൗഖ്യം വേണം. യേശു കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ഊമന്മാർ സംസാരിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, പാപികൾക്ക് വിമോചനവും രോഗികൾക്ക് സൗഖ്യവും നൽകുവാൻ കടന്നു വന്ന ദൈവപുത്രനാണ് യേശു. ഞാൻ ഒരുപാട് കേട്ടു ആ യേശുവിനെ കാണാനുള്ള പോക്ക. കണ്ടോ, ഇതിനകത്ത് ഒരുപാട് ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കരുതിയാണ് യാത്ര. ഇപ്പോൾ തന്നെ ഒരുപാട് ദൂരം പിന്നിട്ട് കഴിഞ്ഞു. എനിക്ക് യേശുവിൻ്റെ അടുക്കെ പോകണം. എനിക്ക് സൗഖ്യം വേണം. യേശു സൗഖ്യം തന്നെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകൂ. അവിടുന്ന് ദൈവപുത്രനാ എനിക്ക് സൗഖ്യം തരും. അല്ല, കുറച്ചാളുകളാണല്ലോ വരുന്നത്. അവരെന്നോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണല്ലോ. എന്താ? ഓ, ആരാ പറഞ്ഞത്? അവരെന്നോട് പറയുക പോയിട്ട് പ്രയോജനമെന്തുമില്ലെന്ന്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? യേശു നസ്രത്തുകാരനായ യേശു, തച്ചൻ്റെ മകനായ യേശു. അവർ പറയുക നസ്രത്തുകാരനായ തച്ചൻ്റെ മകനായ യേശു ആ നാട്ടിൽ വലിയ പേരും പെരുമയൊന്നും ഇല്ലെന്ന്. എൻ്റെ യേശു എനിക്ക് സൗഖ്യം തരും. ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് തന്നെ പോകും. നിങ്ങൾ പൈക്കോ, ഞാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. എനിക്ക് യേശുവിൻ്റെ അടുക്കിൽ പോകണം. എനിക്ക് സൗഖ്യം തന്നെ യേശു സൗഖ്യം തരും. നിങ്ങൾ എന്നെ നോക്കി പരിഹസിക്കുകയാണോ? ഞാനേ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകും. എനിക്ക് സൗഖ്യം വേണം. പരിഹസിച്ച് പറയുന്നു, പൊയ്ക്കോളാനോ? ഞാൻ പോകും. പൊയ്ക്കോളൂ. ഞാൻ പറഞ്ഞതുകൊണ്ട് അവരങ്ങ് പോയി. അവർ പറയുക പോയിട്ടൊരു പ്രയോജനമില്ലെന്ന്. അതാ മറ്റൊരു കൂട്ടർ. അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവരൊരു കച്ചവടക്കാരാണെന്ന് തോന്നുന്നു. അതിലൊരാളെ എന്നെ നോക്കി വിളിക്കുക. എന്താ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അപ്പൊ ഞാൻ ഇത്ര ദൂരം വന്നത് വെറുതെ ആയോ? അവര് പറയുക പോയിട്ടും പ്രയോജനമില്ലെന്ന്. എന്താ കുഴപ്പമെന്നോ? എന്താ കുഴപ്പം? അപ്പൊ ഞാൻ കേട്ടതൊക്കെയോ? യേശു സൗഖ്യമാക്കുന്നവരാണ്, യേശു പാപികൾക്ക് വിമോചനം നൽകുന്നവരാണെന്നൊക്കെ ഞാൻ കേട്ടത് വെറുതെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളും യേശുവിൻ്റെ നാട്ടുകാരാ? അവര് പറയുക പോയിട്ട് പ്രയോജനമില്ലെന്ന്. എൻ്റെ വിലയേറിയ സമയം വെറുതെ നഷ്ടപ്പെടുത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവരെന്നോട് പറയുക എൻ്റെ വിലയേറിയ സമയം വെറുതെ നഷ്ടപ്പെടുത്തണമെന്ന്. അവർ പറഞ്ഞത് ശരിയായിരിക്കുമോ? ഇപ്പൊ രണ്ടു പേരെന്നോട് പറഞ്ഞു യേശുവിൻ്റെ അടുക്കിൽ പോകണ്ട,
പോയാൽ സൗഖ്യം കിട്ടില്ലെന്ന്. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു യേശുവിൻ്റെ അടുക്കൽ പോയാൽ സൗഖ്യം കിട്ടുമെന്ന്. സത്യത്തിൽ ഇതിലേതാ ശരി? ഒരുപക്ഷേ അവർ രണ്ടുപേരും പറഞ്ഞതായിരിക്കും ശരി. എൻ്റെ സമയമൊക്കെ ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തി. ഇനിയിപ്പോ അവര് പറഞ്ഞത് ശരിയായിരിക്കോ? ഇവര് പറഞ്ഞത് ശരിയായിരിക്കോ? അവര് പറഞ്ഞത് ശരിയായിരിക്കോ? ചിലപ്പോ ഇവര് പറഞ്ഞതായിരിക്കും ശരി, അവര് പറഞ്ഞത് ഒരു പക്ഷേ കേട്ടറിവായിരിക്കും, ഇവര് പറഞ്ഞത് കണ്ടറിവാണ്. കണ്ടറിവായിരിക്കും ശരി. എന്തായാലും സമയം കളയുന്നില്ല, ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാം. എൻ്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തി. അല്ല, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അവിടെ കുറച്ചുപേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് ഒരു കട്ടിലിൽ കൊണ്ടുവരുന്നു. കുറച്ചുപേർ ഒരു രോഗിയെ കട്ടിലിൽ ചുമന്നുകൊണ്ട് വരുന്നു. ഒരു കട്ടിലിൽ അവരാ രോഗിയെ കൊണ്ടുവരുന്നു. നിന്നേ നിൽക്കൂ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ആ മലഞ്ചെരുവിൽ കാണുന്ന യേശുവിൻ്റെ അടുക്കിലേക്കോ? എങ്ങോട്ടാ പോകുന്നേ? ഒന്ന് നിന്നേ, എങ്ങോട്ടാ പോകുന്നേ? ആ രോഗിയെ, ഈ രോഗിയെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? ഈ കുത്തായ മലഞ്ചെരുവുകളൊക്കെ കടന്ന് ഭയങ്കരമായ ദുർഘട പാതകളൊക്കെ താണ്ടി നിങ്ങൾ ഈ രോഗിയെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? അവര് പറയാ യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന്. എൻ്റെ സഹോദരന്മാരെ, ഞാൻ രണ്ടു ദിവസം മുമ്പേ യാത്ര തുടങ്ങിയതാ. എന്തിനാണെന്നോ എനിക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകണം. പക്ഷേ യേശുവിൻ്റെ അടുക്കുള്ള രണ്ടു പേരെൻ്റെ അടുത്ത് പറഞ്ഞു, യേശുവിൻ്റെ നാട്ടിലുള്ള രണ്ടു പേരെൻ്റെ അടുത്ത് പറഞ്ഞു, പോയിട്ട് പ്രയോജനമില്ലെന്ന്. അതുകൊണ്ടേ ഞാൻ തിരിച്ചു പോവുകയാ. നിങ്ങളുടെ സമയം വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നേ? കഷ്ടം തന്നെ എത്ര വട്ടം പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല. യേശുവിൻ്റെ അടുക്കിൽ പോയിട്ട് പ്രയോജനമില്ല. നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്താതെ തിരിച്ചു പോകാൻ. വിട്ടികൾ, അവരെന്റെ വാക്ക് ധിക്കരിച്ച് പോകട്ടെ. അവസാനം അവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. അവർ തിരിച്ചു വരും. ഞാനേതായാലും എൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകുക. എൻ്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുവാൻ എനിക്കില്ല. എൻ്റെ സമയം വളരെ വിലയേറിയതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി. കയ്യിലിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു. കുടിക്കാൻ സൂക്ഷിച്ചിരുന്ന വെള്ളവും തീർന്നു. ഇനിയിപ്പോ ഒരടി എനിക്ക് നടക്കാൻ പറ്റില്ല. ഒരടി പോലും നടക്കാൻ പറ്റില്ല. എന്തോ എൻ്റെ കയ്യിലൊക്കെ എനിക്കറിയില്ല.
എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്ക് വയ്യ. അയ്യോ അയ്യോ, എനിക്ക് എഴുതേക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, എനിക്ക് എഴുതേക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ ഒന്ന് പിടിച്ച് എഴുതേൽപ്പിക്കാമോ? ഇതവരാണല്ലോ. നിങ്ങൾക്ക് യേശു സൗഖ്യം നൽകിയോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തടുത്തില്ലേ, ആ പക്ഷപാതക്കാർ, ആ രോഗിയും ആ കൂട്ടുകാരും അവര്. ഏ, നോക്കൂ, ആ പക്ഷപാതക്കാരൻ ആ കട്ടിലെ ചുമന്നു കൊണ്ടുപോയ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയ ആള് നിൽക്കുന്നത് കണ്ടില്ലേ? അവര് നിൽക്കുന്നു. എങ്ങനെയാ, ആരാ സൗഖ്യം നൽകിയത്? നിങ്ങളെ യേശു സൗഖ്യമാക്കിയോ? യേശു സൗഖ്യമാക്കിയോ? യേശു സൗഖ്യമാക്കിയോ? അവരെ യേശു സൗഖ്യമാക്കി, അവരെ യേശു സൗഖ്യമാക്കി, നിങ്ങളെ സൗഖ്യമാക്കിയോ? യേശു അവിടെ ഉണ്ടായിരുന്നോ? അയ്യോ അയ്യോ, എനിക്ക് യേശുവിന്റെ സൗഖ്യം വേണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ പിന്തിരിയാൻ പാടില്ലായിരുന്നു. എനിക്ക് യേശുവിന്റെ അടുക്കൽ പോകണം, എനിക്ക് യേശുവിന്റെ അടുക്കൽ പോകണം. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത്? യേശു, യേശു അവിടുന്ന് പോയോ? യേശു, യേശു അവിടുന്ന് പോയി, യേശു അവിടുന്ന് പോയി. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ, പിന്തിരിക്കാൻ വരുന്നവരുടെ വാക്കിന് ചെവി കൊടുക്കാതെ ഞാൻ പോയിരുന്നുവെങ്കിൽ എനിക്ക് യേശു സൗഖ്യം തരുമായിരുന്നു, എനിക്ക് യേശു സൗഖ്യം തരുമായിരുന്നു. ഞാൻ എന്തൊരു വിട്ടിയാണ്, ഞാൻ എന്തൊരു വിട്ടിയാണ്. എന്റെ സമയം തക്കത്തിന് ഉപയോഗിക്കാത്ത ഞാൻ, 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 ഞാൻ ഒരു വിട്ടിയാണ്. യേശുവേ, മഹോന്നതനായ പുത്ര, മറ്റുള്ളവരുടെ വാക്ക് കേട്ട്, മറ്റുള്ളവരുടെ സംസാരം കേട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ വൈകിയ ഞാനൊരു വിട്ടിയാണല്ലോ കർത്താവേ, ഞാനൊരു വിട്ടിയാണല്ലോ. എന്റെ സമയം ഞാൻ തക്കത്തിന് ഉപയോഗിച്ചിരുന്നത് അതാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദൈവം നമുക്ക് തരുന്ന സമയം, ദൈവം നമുക്ക് തരുന്ന ആയുസ് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളതാക്കി തീർക്കണം. നമ്മുടെ കാലടികൾക്കായി, നമ്മുടെ വീടുകൾക്കായി നമ്മുടെ കർത്താവ് നമ്മളെ നോക്കിയിരിക്കുക. നമ്മുടെ സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ തിരുവചനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ആണ് പോയറ്റിക്കൽ ബുക്സ്, കവിതകൾ. ഭക്തന്മാർ അവർക്കുണ്ടായ ദൈവസ്പർശനങ്ങളും അനുഭവങ്ങളും വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചതാണ്. എന്നാൽ നമുക്കൊരു കവിത കേൾക്കാം. ഇത് എഴുതിയത് പാസ്റ്റർ ടി എം തോമസ് പെരൂർക്കട, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു സീനിയർ പാസ്റ്ററും ഒരു നല്ല എഴുത്തുകാരനുമാണ്. അനേക ആനുകാലിക ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളിൽ രചനകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടതും അദ്ദേഹം എഴുതിയ ഒരു ക്രൈസ്തവ നോവൽ മരുഭൂമിയിലെ മണമുള്ള പുഷ്പങ്ങൾ വളരെ പ്രശസ്തവുമാണ്. അദ്ദേഹം രചിച്ച കാൽവറി സ്നേഹം എന്ന കവിത നമുക്കായി ആലാപനം ചെയ്യുന്നത് കുമാരി അഖില പീറ്ററാണ്. കണ്ട കാൽവരിയിൽ കണ്ട സ്നേഹത്തിൻ കഥ
ഇന്നത്തെ പ്രകാശവീഥി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മൊബൈൽ 9495376534, ഇമെയിൽ vision of life 2007@gmail.com. നന്ദി, നമസ്കാരം.